സദസ്സിന് വന്ദനം. ജന്മം തന്ന മാതാവിനെ സ്നേഹിക്കുവാൻ ആരെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? അതിൽ പവിത്രമായ ഒരു സ്നേഹമുണ്ടോ? മാതൃസ്നേഹം പോലെ തന്നെ വിശുദ്ധിയുള്ള ഒരു വികാരമാണ് ദേശസ്നേഹവും. മഹാകവി വള്ളത്തോളിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഭാരതം എന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഓരോ പൗരന്റെയും സിരകളിൽ ഓടുന്ന രക്തത്തിൽ അറിഞ്ഞു ചേരേണ്ട ഒരു വികാരമാണ് ദേശസ്നേഹവും എന്ന് ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നു. നാം എന്നനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരാനായി പോരാടിയ ധീര ദേശാഭിമാനികളെ, ധീര യോദ്ധാക്കളെ നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാം. ഗാന്ധിജി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ് തുടങ്ങിയ എത്രയെത്ര നേതാക്കൾ, അവരൊക്കെ സഹിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്ക് വേണ്ടിയായിരുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ എത്രയോ രക്തസാക്ഷികളുടെ രക്തത്തിന്റെ മണം പുരണ്ടതാണ്. 74 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ ഭാരതം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയുള്ള പോരാട്ടത്തിൽ നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായാണ് മഹാന്മാർ ജീവൻ ബലിയർപ്പിച്ചതെങ്കിൽ, ഇന്ന് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടങ്ങളിലാണ് നിരവധി ആളുകൾ സ്വന്തം ജീവൻ പോലും നോക്കാതെ രാജ്യസേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മൺമറഞ്ഞുപോയ ചരിത്ര മഹാന്മാർക്കൊപ്പം ഈ പുണ്യാത്മാക്കളെ കൂടി ഈ സുദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ആദരവോടെ കൈകൂപ്പാം. The first freedom struggle broke out in 1857. Many leaders sacrificed their life in the first war of independence. After that, India began independence after 90 years of struggle. Let me conclude that our freedom is precious. We must stand together for the development and unity of our country. India got independence on 15th August 1947 from the British rule. We got independence with the help of many national leaders like Mahatma Gandhi, Pandit Nehru, Netaji Bose, Lokmanya Tilak, Bhagat Singh and many other. So we must respect all of them. Our national anthem is Jana Gana Mana. Our national song is Vande Mataram. Our nation flag is Tiranga, is the symbol of our nation flag. I love my India. I like to say one line, East or West, India is best. Today our country is a well-established democratic country all over the world. After 200 years of British rule, India got independence on 15th August 1947. Jawaharlal Nehru became the first Prime Minister of India. Independence Day is the celebration of our freedom. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നമ്മൾ മോചിതരായി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഡൽഹിയിൽ ലാഹോർ ഗേറ്റിന് മുന്നിൽ പതാക ഉയർത്തി. ത്രിവർണ പതാക കൂടിയാണ് നമ്മുടെ ദേശീയ പതാക. പതാകയിൽ മുകളിൽ കേസരി കുങ്കുമ നിറം, നടുക്ക് വെള്ളയും താഴെ പച്ചയും നിറങ്ങളാണ് ഉള്ളത്. മധ്യത്തിലായി നാവിൽ നീല നിറമുള്ള അശോക ചക്രമാലയനം ചെയ്യപ്പെടുന്നു. ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തെ ഒരു പൂന്തോട്ടത്തോട് ഉപമിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ബഹുവിധ വർണ്ണങ്ങളിൽ വിരർന്ന് പല്ലസിക്കുന്ന പൂക്കൾ, പല വലുപ്പത്തിലുള്ളവ, വ്യത്യസ്ത സുഗന്ധങ്ങൾ വമിക്കുന്നവ, ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് ഈ വൈവിധ്യമാണ്. അതെ, ഭാരതം ഒരു പൂന്തോട്ടമാണ്. വ്യത്യസ്ത ഭാഷകൾ, വേഷങ്ങൾ, അനേക ജാതികൾ, മതങ്ങൾ, വർഗങ്ങൾ. ഒരു മാലയിലെ മുത്തുകളെ പരസ്പരം കോർത്തു നിർത്തുന്ന ചരട് ഏതാണ്? മഹത്തായ പുരാതന ഭാരത സംസ്കാരം എന്നത് മറ്റൊന്നുമല്ല സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെയും സംസ്കാരം, ബുദ്ധന്റെയും ഗാന്ധിയുടെയും വിവേകാനന്ദന്റെയും പാരമ്പര്യം. സംസ്കാരത്തിന്റെ ഈ മഹാപ്രവാഹത്തിൽ ഒരു കുമ്പിൽ ജലം നമുക്കും ഈ സുദിനത്തിൽ കോരിയെടുക്കാം. ഹൃദയം കുളിർക്കട്ടെ, ദേശീയത ഉണരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു.